അന്റെ കാലു പതിഞ്ഞ മുഖത്തെ ഒരു പിടി മണ്ണി അസോഷിച്ചിട്ടുണ്ട്. പോകുമ്പോ കൂടെ കൊണ്ടുപോവാൻ അന്നെ കൂടാണ്ട് എനിക്ക് അത് മാത്രം മതി. മലയാളികളുടെ മനസ്സിൽ കാത്തിരിപ്പിന്റെ നൊമ്പരം കോറിയിട്ട് കടന്നുപോയ സിനിമയാണ് ഇന്ന് നിന്റെ മൊയ്തീൻ. എപ്പോഴും വരാനുള്ള പ്രിയപ്പെട്ട ഒരാളെ പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിന് ഒരു സുഖമുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്നയാൾ കൃത്യമായി എപ്പോൾ വരും എന്നറിയാത്തൊരു കാത്തിരിപ്പ് കാത്തിരിക്കുന്നയാൾക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അയാൾ എപ്പോഴെത്തിയാലും കാത്തിരിക്കുന്നയാൾ പ്രതീക്ഷയോടെ പൂമുഖത്തുണ്ടാവണം എന്നതാണത്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്റെ രണ്ടാം ആഗമനത്തിനു വേണ്ടി അവസാന നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോൾ ആ കാത്തിരിപ്പ് അവർക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാനുള്ള ഉത്തരവാദിത്വമാണത്. അതെ, എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ട് എപ്പോഴും റെഡി ആയിരിക്കുക. ഒന്നും അടുത്ത നിമിഷത്തേക്ക് നാളേക്ക് എന്ന് മാറ്റിവെക്കാതെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ സദാ വ്യാപൃതരായി എപ്പോഴും ക്ലിയർ ആയ ഒരു അക്കൗണ്ട് നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കാൻ ആപ്പിൾ കമ്പനിയുടെ സിഇഒയും കോ ഫൗണ്ടറും ഒക്കെ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് ഉപയോഗിച്ച ഒരു ഉപായം നമ്മയും സഹായിക്കും. സ്റ്റീവ് ജോബ്സ് എല്ലാ ദിവസവും തന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, ഇന്ന് തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എന്ന്. മാറ്റമുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും അതിനനുസരിച്ച് തന്റെ തീരുമാനങ്ങളെ ക്രമീകരിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികൾക്കും മുൻപും ഈ ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നന്മകളായിരിക്കും, ഒപ്പം അവന്റെ മുൻപിൽ ക്ലിയറായ ഒരു അക്കൗണ്ട് നൽകാൻ നമുക്കാകും. ഓരോ ദിവസവും നമ്മുടെ അവസാന ദിനമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും ഓരോ തീരുമാനങ്ങളെയും നമുക്ക് ക്രമീകരിക്കാം. നമുക്ക് നന്മകൾ മാത്രം ചെയ്യാം, ഒപ്പം അവന്റെ ആഗമനത്തിനായി പ്രത്യാശാപൂർവം നമുക്കും കാത്തിരിക്കാം.